ആവർത്തന പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കളെ നടത്തിയ വിധങ്ങളെ കുറിച്ച് മോശ അഭിസംബോധന ചെയ്യുമ്പോൾ ആവർത്തനം 2:7 ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 40 വർഷം തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ ദൈവം അവരുടെ സകല കൈകളുടെ പ്രവർത്തികളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്ന്, ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ. ഏഴാം വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, കഴിഞ്ഞ 40 വർഷം മരുഭൂമിയിൽ നമ്മെ അറിഞ്ഞ ദൈവം. ഏഴാം വാക്യത്തിന്റെ 3-ാമത്തെ ലൈനിൽ പറയുന്നു, കഴിഞ്ഞ 40 വർഷം നമ്മുടെ കൂടെ ഇരുന്ന ദൈവം. ആവർത്തനം 2:7 അവസാന ഭാഗം പറയുന്നു, നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം മരുഭൂമിയിൽ തന്ന് നമ്മളെ വഴി നടത്തിയ ദൈവം. ഒന്ന്, നമ്മെ അനുഗ്രഹിച്ച ദൈവം. 2, നമ്മെ അറിഞ്ഞ ദൈവം. 3, കഴിഞ്ഞ നാളുകളിൽ നമ്മോട് കൂടെ ഇരുന്ന ദൈവം. 4, നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മെ ഈ വനാന്തരത്തിൽ, ഈ ഉഷര മരുഭൂമിയിൽ നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവം. ഇതിനേക്കാളൊക്കെ അപ്പുറത്തോർക്കാൻ മറ്റൊരു അനുഗ്രഹമുണ്ട്, തന്റെ പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ ആർദ്രതയുള്ള അഗാധമായ നിസീമമായ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാം. ഗദസമന മുതൽ ഗബദ വരെ, ഗബദ മുതൽ ഗോൽഗോഥ വരെ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച്, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകൾ അനുഭവിച്ച് പച്ചൻ പൈമര കുരിശും ഭാരമേറിയ കുരിശും തോളിലേന്തിക്കൊണ്ട് ആ തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ മലയിലേക്ക് കർത്താവ് കയറിപ്പോയി. 2 കള്ളന്മാരുടെ മധ്യേ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം തോളിനോട് തലചായിച്ച് പ്രാണനെ വിടുമ്പോൾ യേശു പറഞ്ഞത്, സകലതും നിവൃത്തിയായി. നമുക്ക് വേണ്ടി തരാൻ രക്ഷയുടെ പദ്ധതിയെ ദൈവം പ്ലാൻ ചെയ്തു വെച്ചത് എല്ലാം പൂർത്തീകരിച്ച് കർത്താവ് കാൽവരിയുടെ കൊലഗമനത്തിൽ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇന്ന് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കർത്താവല്ല, കല്ലറയിൽ ആമേൻ സ്തോത്രം ഒതുങ്ങി നിൽക്കുന്ന കർത്താവല്ല, തേജോമയനായ ദൈവം അദൃശ്യദൂത സഞ്ചയമായി പരിവാര സമുന്നതനായി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ആമേൻ സ്തോത്രം 2-3 പേർ കൂടുന്നിടത്ത് ആമേൻ കടന്നു വരാമെന്ന് അരളി ചെയ്ത ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഭൂമിയിൽ ദൈവമകനായി തീരുവാൻ, മകളായി തീരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം, ആ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം, ആ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പാടാം. ഹൃദയം നിറഞ്ഞ് ആത്മബലത്തോടെ ഇത്രയിൽ എന്നെ ഇത്ര പറയുന്നു.
Nicem mai pe picioare.